വർഷം മുഴുവൻ മുരിങ്ങ നമുക്ക് വിളവെടുക്കുവാനായിട്ട് ഒരു സൂപ്പർ വളപ്രയോഗത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. അപ്പോൾ ഓരോ തവണയും നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നിട്ട് വേണം നമ്മൾ വളപ്രയോഗം ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്യുകയാണ്. വർഷത്തിൽ 3 തവണ കായ്ക്കുന്ന ചെറിയ ഒരു മുരിങ്ങ മരമാണിത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വളപ്രയോഗം ചെയ്യുവാനായിട്ടാണ് പോകുന്നത്. നിറയെ പൂത്ത് കായ്ച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഡെയിലി ഇതിന് നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ മണ്ണ് ജസ്റ്റ് ഒരു 1.5 അടി അകലത്തിൽ ഈ രീതിയിലൊന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി. വേരൊന്നും പൊട്ടിപ്പോകുവാനായിട്ട് പാടില്ല. ചെറിയ രീതിയിൽ മാത്രം തടമെടുത്തിട്ടാണ് വളപ്രയോഗം ചെയ്യേണ്ടത്. വേരൊന്നും യാതൊരു കാരണവശാലും പൊട്ടിപ്പോകുവാനായിട്ട് പാടില്ല. ഒരു 1.5 അടി ചുറ്റളവിൽ മാത്രം നമ്മളൊന്ന് മണ്ണ് നീക്കി കൊടുത്താൽ മാത്രം മതി. അപ്പൊ നല്ല രീതിയിൽ പൂത്ത് കായ്ച്ച് കിടക്കുന്ന സമയത്ത് ഇതിന് മൂലകങ്ങളുടെ അഭാവം വരികയാണെങ്കിൽ പൂവൊഴിച്ചിലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. 3 മാസത്തിലൊരിക്കൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു നാടൻ മുരിങ്ങയാണ്. മറ്റെല്ലാ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് മുരിങ്ങക്കമ്പ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പൊ വളപ്രയോഗത്തിന് ഒരു 15 ദിവസം മുന്നേ നമുക്കൊരു 50 ഗ്രാം അളവിൽ കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 5 കിലോഗ്രാം അളവിൽ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാലിവളം ഏതായാലും ഉണങ്ങി പൊടിഞ്ഞതായിരിക്കണം. ചുറ്റിലും നമുക്ക് ഇട്ട് കൊടുക്കാം. 5 മുതൽ 10 കിലോഗ്രാം അളവിൽ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുതിയ ബ്രാഞ്ചസ് പെട്ടെന്ന് തളിർത്ത് വരണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയോ മറ്റു കാലിവളങ്ങളോ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഒരു 150 ഗ്രാം അളവിൽ എല്ല് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 150 ഗ്രാം അളവിൽ വേപ്പ് പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 200 ഗ്രാം അളവിൽ കടല പിണ്ണാക്കാണ് തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ട് കുറച്ച്, അത് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കമ്പുകൾ നട്ടുപിടിപ്പിക്കുവാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അതേസമയം നമ്മൾ ഒരാണ്ടൻ മുരിങ്ങയുടെ ചെടിയോ വിത്തുകളോ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് മഴയില്ലാത്ത അവസരത്തിലാണ്. ഒരാണ്ടൻ മുരിങ്ങയുടെ തൈ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളർന്ന് ഒരു 75 സെന്റിമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ തലപ്പ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ബുഷായിട്ട് വളരുകയും ധാരാളം കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കണമെങ്കിൽ 3 മാസത്തിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതാണ്. നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യത്തിന്റെ ഒക്കെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നാടൻ മുരിങ്ങയുടെ കമ്പാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയുള്ള കൈവണ്ണമുള്ള ഒരു കമ്പാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് എടുക്കേണ്ടത്. അതേസമയം മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് കമ്പ് കേടായി പോകും. ചെടിമുരിങ്ങയായാലും മരമുരിങ്ങയായാലും നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് 1.5 അടി നീളം വീതി താഴ്ചയുള്ള കുഴികൾ എടുത്ത് അതിൽ ചാണകപ്പൊടി മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിൽ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. മുരിങ്ങ കായയിൽ ഉള്ളതിനേക്കാൾ പോഷകാംശങ്ങൾ കൂടുതലുള്ളത് മുരിങ്ങ ഇലയിലാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങ ഇലയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ നട്ടുവളർത്തി വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നല്ല രീതിയിൽ മുരിങ്ങക്കായ പിടിക്കുവാനായിട്ട് നമ്മൾ ഡിസംബർ ജനുവരി മാസത്തിൽ മുരിങ്ങ തടത്തിൽ നനയ്ക്കുവാനേ പാടില്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കുകയുള്ളൂ. പൂത്തു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ പൂ കൊഴിച്ചിലില്ലാതെ എല്ലാതും കായയായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. മെയ് ജൂൺ മാസങ്ങളിൽ നല്ല രീതിയിൽ വിളവെടുത്തതിന് ശേഷം
ഒരു 1.5 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പുകൾ കോതി കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂത്ത് വീണ്ടും കായ്ക്കുന്നതായിരിക്കും. കമ്പുകൾ കോരി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വളപ്രയോഗവും ചെയ്യേണ്ടതാണ്. ജൈവവളവും രാസവളവും ചേർന്ന ഒരു സംയോജിത വളപ്രയോഗമാണ് മുരിങ്ങയ്ക്ക് നല്ലത്. 75 ഗ്രാം യൂറിയ, 75 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 30 ഗ്രാം പൊട്ടാഷ് ഈ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 മാസത്തിൽ ഒരിക്കലും. അതിനുശേഷം ഒരു 50 ഗ്രാം അളവില് എപ്സം സാൾട്ടും തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇലകളും അഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകാതിരിക്കുവാനുള്ള ഒരു പ്രതിവിധിയാണ് എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. പൂവൊഴിച്ചിലുള്ളതാണെങ്കിൽ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഭക്ഷണമായും ഔഷധമായും മുരിങ്ങ നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുരിങ്ങയിൽ ധാരാളം പൊട്ടാസ്യം, കാൽസ്യം, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ധാരാളം വിറ്റാമിൻ എ, സി എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇല, പൂവ്, കായ, തൊലി എന്നിവയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുരിങ്ങയില ഉണക്കി പൊടിച്ച പൗഡറിന് മാർക്കറ്റിൽ വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അത്രയും ഗുണമുള്ളൊരു സാധനമാണ് മുരിങ്ങയില. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലൊരു ഇലക്കറിയാണ് മുരിങ്ങയില. ക്യാൻസർ വരാതിരിക്കുവാൻ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ കാലാവസ്ഥയും മണ്ണും മുരിങ്ങ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒരു മുരിങ്ങ തൈയെങ്കിലും വെച്ചു പിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.